വിവിധ വിദേശ രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ പദ്ധതികളും സാധ്യതകളും പരിചയപ്പെടുത്തി മാതൃഭൂമി ഫെയർ ഫ്യൂച്ചർ വിദ്യാഭ്യാസ സെമിനാർ കൊച്ചിയിൽ നടന്നു. വിസ അപേക്ഷകളുടെ രീതി, വർക്ക് പെർമിറ്റ് തുടങ്ങി വിദ്യാർത്ഥികളുടെ സംശയങ്ങൾ പരിഹരിക്കുന്നതായിരുന്നു സെമിനാർ. കാനഡ ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ വിവിധ വിദ്യാഭ്യാസ പദ്ധതികൾ, പ്ലസ് ടു ഡിഗ്രി കോഴ്സുകൾ കഴിഞ്ഞവർക്ക് അനുയോജ്യമായ തുടർ പഠനം, പ്രവേശന രീതികൾ, ഫീസ്, പാർട്ട് ടൈം ജോലി സാധ്യതകൾ തുടങ്ങിയ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സെമിനാർ വിവരങ്ങൾ പങ്കുവച്ചു. വിസ അപേക്ഷകളുടെ രീതി, പഠനശേഷമുള്ള വർക്ക് പെർമിറ്റ്, സ്റ്റഡി ഗ്യാപ്പ് ഉള്ളവർക്ക് അഡ്മിഷൻ ലഭിക്കുന്ന രീതി തുടങ്ങിയ കാര്യങ്ങളും സെമിനാറിൽ വിശദീകരിച്ചു. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയുടെ ഉപദേശക സമിതി അംഗം കൂടിയായ ഫെയർ ഫ്യൂച്ചർ ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് രാജാണ് സെമിനാർ നയിച്ചത്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരു വിദേശ വിദ്യാഭ്യാസത്തിന് പോകുന്നതിന് മുൻപായിട്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് പ്രതിപാദിക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെക്കുറിച്ചൊരു സമഗ്രമായ ഒരു കാഴ്ചപ്പാട് ഇവർക്ക് നൽകുന്നതിനും വേണ്ടിയിട്ടാണ് മാതൃഭൂമിയും ഫെയർ ഫ്യൂച്ചറും കൂടി ഇന്ന് ഈ സ്റ്റഡി അബ്രോഡ് സെമിനാർ ഇവിടെ നടത്തിയത്. ഏതാണ്ട് വന്ന എല്ലാവർക്കും തന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് സെമിനാറിന് ശേഷം പങ്കെടുത്തവരിൽ നിന്നുള്ള ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനിയും ഇതുപോലുള്ള സെമിനാറുകൾ മാതൃഭൂമിയും ഫെയർ ഫ്യൂച്ചറും ചേർന്നിട്ട് കേരളത്തിലെ മങ്ങോളം ഇങ്ങോളം നടത്തുകയാണ്. അടുത്ത 10 വർഷത്തിനുള്ളിൽ 500,000 പേരെങ്കിലും വിദേശ വിദ്യാഭ്യാസത്തിന് അയക്കുക എന്നുള്ളൊരു വലിയൊരു ഡ്രൈവാണ് ഇതിലൂടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക, ഇംഗ്ലണ്ട്, കാനഡ എന്നീ രാജ്യങ്ങളിലാണ് ലോകത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കിട്ടുന്നതെന്നാണ് കണക്കുകൾ പറയുന്നതെന്ന് ഡോക്ടർ എസ് രാജു പറഞ്ഞു. കേരളത്തിൽ ഇപ്പോൾ 4,500 വിദേശ വിദ്യാഭ്യാസ കൺസൾട്ടൻസികളുണ്ട്. എന്നാൽ ഇവയിൽ നിന്ന് കൃത്യമായ ഫലം കിട്ടുന്നവ ഏതൊക്കെയാണെന്ന് അറിയുകയാണ് പ്രധാനമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കാനഡ, USA, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, പിന്നെ ഫ്രീ എഡ്യൂക്കേഷനായ ഫ്രാൻസ്, ജർമ്മനി, ഇവിടെ എല്ലാ രാജ്യങ്ങളിലും പഠിക്കാൻ പോകുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അത് തമ്മിലുള്ള കമ്പാരിസൺസ്, ഇതാണ് നമ്മൾ ഇന്നത്തെ സെമിനാറിൽ മെയിനായിട്ട് നോക്കിയിരുന്നത്. വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ മാതൃഭൂമി ഫെയർ ഫ്യൂച്ചർ വിദ്യാഭ്യാസ സെമിനാറിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.